യേശു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു എഫ് ലേഖന പഠനത്തിൻ്റെ പരമ്പര ചില ആഴ്ചകളായി ചിലയാഴ്ചകളായി ആയിരുന്നു ഇടയ്ക്ക് അനിവാര്യമായ ചില വിഷയങ്ങൾ എനിക്ക് എടുക്കേണ്ടതായി വന്നു എന്നുള്ളതുകൊണ്ടാണ് അതിന് ഒരു ചെറിയ മുടക്കം വരുവാൻ കാരണമായി തീർന്നത് എങ്കിലും അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഈ രാത്രി എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് എപ്പിസോഡ് ലേഖനം അഞ്ചാമധ്യേതന്റെ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ബന്ധത്തിൽ ഇന്ന് രാത്രി നാം പഠിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത് ഈ വേദഭാഗത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ളതാണ് ക്രിസ്തീയ വിവാഹ എപ്പിസ്കോപ്പൽ സഭകളിലെ പുരോഹിതന്മാരും സുവിശേഷ വിഹിതരുടെ ഇടയിലെ വേർപെട്ടവർ അവരുടെ വിവാഹ സൂക്ഷ്യ വേദികളിലും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും വിശേഷാൽ ഭാര്യവർത്തകന്മാരെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദാംശമാണ് എഫ് എസ് ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ആദ്യമായി അതിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഭാര്യമാരെ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടുകളും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും രണ്ടായി വിഭജിച്ച് അപ്പോസിലെ ഭാഗത്ത് പറയുന്നു ആദ്യമായി നമുക്ക് ഭാര്യമാർ ഭർത്താക്കന്മാരോട് ബന്ധത്തിൽ ചെയ്യേണ്ടതായ കാര്യത്തെക്കുറിച്ച് പൗലൂസ് എന്താണ് പറഞ്ഞിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവിടെ അപ്പോസിൽ പറയുന്ന ഭാര്യമാരെ സബ്മിറ്റ് യുവേഴ്സൽസ് ടു യുവർ ഹസ്ബൻഡ് അതായത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളെ തന്നെ കീഴ്പ്പെട്ട് അനുസരിപ്പിൻ എന്നാണ് രണ്ട് പ്രത്യേക റീസൺസ് കാരണങ്ങൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ഇരിക്കേണ്ടതിന് അപ്പോസിൽ ആയി പോലീസ് നൽകിയിട്ടുണ്ട് അത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതിലൊന്ന് ആ രണ്ട് കൽപ്പനകൾ അതായത് രണ്ട് ഈ കല്പനകളുടെ രണ്ട് കാരണങ്ങൾ ഒന്ന് ദ ലോഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ കർത്തൃത്വം എന്നുള്ളതാണ് രണ്ടാമത് ഒന്നാമത് ക്രിസ്തുവിന്റെ കർത്തൃത്വം രണ്ടാമത് ഹെഡ്ഷിപ്പ് ഓഫ് ദ മാൻ അതായത് പുരുഷന്റെ ശിരോസ്ഥാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം ഭർത്താവിന്റെ പുരുഷന്റെ ശിരോസ്ഥാനം ഈ രണ്ട് കാരണങ്ങളാലാണ് ഭാര്യമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ഇരിപ്പീൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കേണ്ട ചില ആത്മീയ പാഠങ്ങൾ കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് അപ്പോസന് നൽകിയിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് ഭാര്യമാർ വിധയപ്പെടുമ്പോഴാണ് ഭർത്താവിന്റെ ഭർത്തൃത്വത്തിന് അല്ലെങ്കിൽ അവരുടെ ശിരോസ്ഥാനത്തിന് ഭാര്യമാരെ കീഴ്പ്പെടുന്നത് എലിസബ് ഇവിടെ ഇംഗ്ലണ്ടിലെ കൊട്ടാരത്തിൽ നമ്മൾ ഡയാനയുടെ വിവാഹം നടന്ന സമയത്ത് കാൻഡർബറി ആർച്ച് ബിഷപ്പ് ആ വിവാഹ ശൂഷ ആശീർവദിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയിലുള്ളതാണ് ഡയാന ആ വിവാഹത്തിനായി ജെയിംസ് രാജകുമാരനുമായി സമീപിക്കുമ്പോൾ അവിടെ റോയൽ ചാപ്പലിൽ വെച്ച് ആണ് ഈ ബ്രിട്ടീഷ് റോയൽ ചാപ്പലിലാണ് ഈ വിവാഹ ശുശ്രൂഷ ആസ്വദിക്കപ്പെട്ടത് അവിടെ വെച്ച് കാൻഡർബറി ആർച്ച് ബിഷപ്പ് കാൻഡർബറി ആർച്ച് ബിഷപ്പാണ് ആ വിവാഹ ശ്രൂഷ നടത്തിയത് നടത്തിയ സമയത്ത് ഈ ഡയാനയുടെ അടുക്കിൽ വന്നിട്ട് അവിടെ ആ വിവാഹത്തിൻ്റെ പ്രതിജ്ഞാവാചകം അവിടെ കാൻഡർബറി ആർച്ച് ബിഷപ്പ് ചൊല്ലിക്കൊടുത്തു അവിടെ ചൊല്ലിക്കൊടുക്കുമ്പോൾ പറഞ്ഞു ഈ ജെയിംസ് രാജകുമാരനെ അവൾ വിവാഹം കഴിക്കുകയാണ് അപ്പോൾ എല്ലാ പിന്നെ അങ്ങേ എൻ്റെ ജീവിതത്തിൻ്റെ ഏക ഭർത്താവായി സ്വീകരിച്ചു സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും ലോകത്തിലും സമ്പത്തിലും സമൃദ്ധിയിലും കർത്താവ് തരുന്ന അനുകൂലവും പ്രതികൂലവുമായ സമയങ്ങളിലും അങ്ങേമാത്രം സ്നേഹിച്ചും പിന്നെ അടുത്ത വാചകം കീഴ്പെട്ടും അനുസരിച്ചും കൊള്ളാം ആ വാക്ക് കാന്റംബറി ആർച്ച് ബിഷപ്പ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കൊടുത്തപ്പോഴും ആദ്യത്തെ രണ്ട് പ്രാവശ്യം അത് ഏറ്റു പറഞ്ഞില്ലെന്ന് മാത്രമല്ല മൂന്നാം പ്രാവശ്യം ആ വാചകം പറയാൻ സാധിക്കില്ല എന്ന് അവിടെ വെച്ച് അവർ പ്രതികരിക്കുകയും ചെയ്തു പത്രത്തിൽ കൂടെ നാം വായിച്ചു ഒടുവിലെ വടിയാധാരമായി ആ ജീവിതം നഷ്ടപ്പെട്ടു പോയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് സ്ത്രീകൾ ഭാര്യമാർ വിധേയപ്പെടുമ്പോൾ മാത്രമേ ഭർത്താവിന്റെ ഹെഡ്ഷിപ്പിന് ശിരോസ്ഥാനത്തിന് വില കൽപ്പിക്കുകയോ കീഴ്പ്പെടുകയോ ചെയ്യുകയുള്ളൂ കർത്താവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുമ്പോഴാണ് ഭർത്താവിൻ്റെ ശിരോസ്ഥാനത്തിന് കീഴ്പ്പെടുകയും തൽഫലമായി അവർ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള യോജിപ്പിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും ക്രിസ്തീയ ഭവനത്തിലെ ഭർത്താവും ഭാര്യയും അവരൊന്നിച്ച് ദൈവസ്ഥാന പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കുകയും അതുപോലെ ദൈവവചനത്തിന്റെ ധ്യാനത്തിനായി അവർ ഒന്നിച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ദൈവവോചനം അതേക്കുറിച്ച് ആ നിലയിലാണ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് ഭർത്താവും ഭാര്യയും പരസ്പരം കീഴ്പെട്ട് അനുസരിക്കുമ്പോൾ ആ കുടുംബജീവിതം ഏറ്റവും ധന്യമായി അനുഗ്രഹവുമായി തീരും അങ്ങനെ തീരണമെന്നുള്ളതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാ വിവാഹങ്ങൾ നടക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടണർമാർ മാത്രമേ വിവാഹം നടത്താവൂ എന്നുള്ള നിബന്ധന ദൈവം നൽകുന്നത് അതായത് ക്രിസ്തീയ വിശ്വാസി എപ്പോഴും ഒരു ക്രിസ്തീയ വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ രണ്ടു കുരതി ആറാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത് എന്നാണ് എത്രമാത്രം വിദ്യാഭ്യാസ യോഗ്യതയോ സാമ്പത്തിക സൗകര്യങ്ങളോ കുടുംബ പശ്ചാത്തലമോ ഉണ്ടായാലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ രക്ഷിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ മാത്രമേ ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ സ്വീകരിക്കാവൂ എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ട ഭർത്താവും ഭാര്യയും വളരെ ശ്രദ്ധയോടുകൂടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ചുമലേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുടുംബം ദൈവമുമ്പാകെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പല വീടുകളിലും ഭാര്യമാർ ഭർത്താക്കന്മാരെ വകവെക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അവർ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടാത്തവരാകുന്നു എന്നുള്ളത് അവിതർക്കിതമായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഭാര്യമാരെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന വിഷയം അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിനും കർത്താവിൻ്റെ ശിരോസ്ഥാനത്തിനും കീഴ്പെട്ട് അനുസരിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ദൈവദിനം ധ്യാനിക്കുകയും ഒന്നിച്ച് ഹൃദയങ്ങളെ കൈമാറുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടവരാകുന്നു എന്നാകുന്നു ഇനി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കുടുംബത്തിലെ ഭർത്താവിൻ്റെ കടപ്പാടിനെ സംബന്ധിച്ചാണ് അപ്പോസും പറയുന്നത് അവിടെ ഭാര്യ ഭാര്യമാരുടെ കടപ്പാടിലെ പറയും പറഞ്ഞു വന്നിട്ട് അവരോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭർത്താക്കന്മാരെ കുറിച്ച് പറയാനാണ് പൗലൂസ് ഇവിടെ വാക്യങ്ങൾ ഉപയോഗിച്ചുള്ളത് ഒന്നാമതായി അവിടെ പറയുന്നത് വളരെ ഭർത്താക്കന്മാർക്ക് പോൾ ഹാഡ് എ സെറ്റ് എ വെരി ഹൈ സ്റ്റാൻഡേർഡ് ഇൻ ദയർ ലൈഫ് അതായത് ഭർത്താവിനെ സംബന്ധിച്ച് വളരെ ഉന്നത നിലവാരത്തിൽ ആണ് അപ്പോസലിനായി പോലൂസ് ഇവിടെ പ്രതിപാദിച്ചുള്ളത് ആദ്യമായി പറയുന്നു ലവ് യുവർ വൈഫ്സ് ഈവൺ ആസ് ക്രൈസ്റ്റ് ലവ് ദ ചർച്ച് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അതാണ് ഭർത്താവ് ആദ്യമായി ഭാര്യയോട് ചെയ്യേണ്ട വിഷയം എങ്ങനെ സ്നേഹിക്കണം എന്നതിന് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ എന്നാണ് ഇവിടെ അപ്പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിന് വളരെ വ്യക്തമായ പിന്നെ റീസണും പറഞ്ഞിട്ടുണ്ട് അതായത് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം ഭർത്താവ് ഭാര്യ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ട് അനുസരിക്കണം ഈ ബന്ധത്തെ ഭാര്യ ഭർത്ത ബന്ധത്തെ കർത്താവും സഭയുമായിട്ടുള്ള ബന്ധവുമായിട്ടാണ് ഇവിടെ നിബന്ധിപ്പിച്ചിട്ടുള്ളത് അത് പൗലോസ് തന്നെ അവിടെ പറയുന്നു തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേൻ അവരെ ബലഹീനപാത്രം നിറഞ്ഞ് അവരെ അവരെ ബഹുമാനിപ്പീൻ അവരെ പോറ്റി പുലർത്തുവീൻ എന്ന് പറഞ്ഞത് ഭാര്യമാരുടെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ അനുസരിച്ച് കീഴ്പ്പിടിവിൽ എന്ന് പറയുന്നു ഇത് പറഞ്ഞിട്ട് വളരെ വ്യക്തതയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചേ ഈ പ്രമാണം പറയുന്നത് എന്ന് വിവാഹം ദൈവം സ്ഥാപിച്ച മനോഹരമായൊരു സ്ഥാപനമാണ് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്താൽ സ്ഥാപിതമായ മൂന്ന് മൂന്ന് സ്ഥാപനങ്ങളെക്കുറിച്ച് മാത്രമേ പരാമർശിച്ചുള്ളൂ ഒന്ന് ക്രിസ്തീയ ഭവനം രണ്ട് ക്രിസ്തീയ സഭ മൂന്ന് രാജ്യത്തിൻ്റെ നിയമഘടന നിയമം നിയമവശം അതായത് ഭരണകൂടം ക്രിസ്തീയ കുടുംബം അതുപോലെ തന്നെ ക്രിസ്തീയ സഭ രാജ്യത്തിൻ്റെ ഭരണകൂടം ഇത് മൂന്നും ദൈവത്താൽ സ്ഥാപിതമാകുന്ന സ്ഥാപനങ്ങളാണ് അതിൽ വിവാഹം എന്ന സ്ഥാപനത്തിലൂടെ ഭാര്യയും ഭർത്താവിനെയും പരസ്പരം ദൈവം യോജിപ്പിച്ചതിന് അതിപ്രധാനമായ നാല് ഉദ്ദേശങ്ങളുണ്ട് അതായത് വിവാഹം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതിന് തന്നെ അതിപ്രധാനമായ നാല് ഉദ്ദേശമുണ്ട് ഒന്നാമത്തെ ഉദ്ദേശം വൈകാരികമായ ആവശ്യം മനുഷ്യൻ്റെ വൈകാരിക ജീവിയാണ് മാൻ ഈസ് ആൻ ഇമോഷണൽ ബീങ് വൈകാരികമായ ഒരു വൈകാരിക ജീവിയാണ് മനുഷ്യൻ അവന്റെ വികാര വിചാരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ വൈകാരികതയുടെ ബഹിർഗമനത്തിന് ദൈവം വെച്ചിരിക്കുന്ന വിശുദ്ധ മാർഗമാണ് വിവാഹബന്ധം എന്ന് പറയുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ആയത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഗോഡ് തോട്ട് ഇൻഇസ് സാറ്റ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി എലോഡ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നുള്ള ചിന്ത വന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലല്ല മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു അപ്പോൾ വിവാഹ സ്ഥാപനത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം വൈകാരികമായ ആവശ്യകത ഇമോഷണൽ നീഡ് രണ്ടാമത്തെ ആവശ്യകത അവിടെ പറയപ്പെടുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സോ ദ ഈ മാരേജ് ഓൾസോ ഹാസ് എ സോഷ്യൽ പർപ്പസ് ഒരു സാമൂഹ്യമായി ഉദ്ദേശം വിവാഹത്തിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു ആ സാമൂഹിക ഉദ്ദേശം എന്ന് പറയുന്നത് മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുവീൻ എന്ന് പറഞ്ഞ് ദൈവം ആ ആദ്യ മാതാപിതാക്കളെ അനുഗ്രഹിച്ചത് വായിക്കുന്നു ഇന്ന് പല കപ്പിൾസുകൾക്കും കുഞ്ഞുങ്ങളെ ദൈവം നൽകുന്ന സമയത്ത് വേണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് സയൻസ് വർദ്ധിച്ചുകൂടി കുടുംബാസൂത്രണ ഉപാധികൾ വർദ്ധിക്കുകയും ദൈവം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ സ്റ്റൈലടിച്ച് സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്ത് നടക്കുകയും ചെയ്യുന്ന പല കപ്പിൾസിനും പിന്നീട് മക്കളെ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ ദൈവം കൊടുക്കാവുന്ന സമയത്ത് മനുഷ്യബുദ്ധിയാൽ വേണ്ട എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെന്ന് പറയുമ്പോൾ തരാൻ ദൈവം നിൻ്റെ ദാസനല്ല അത് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് മക്കൾ എഹോ നൽകുന്ന ദാനവും ഉദരഫലം നൽകുന്ന പ്രതിഫലവുമാകുന്നു വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ അവയെക്കൊണ്ട് തന്റെ യാവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നാണ് തിരുവനന്തപുരത്ത് വായിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കുന്നത് ഇരുപത്തിയാറാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ എൻ്റെ വൈഫിന് ഇരുപത് വയസ്സ് അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ തന്നെ ദൈവം ഒരു കുഞ്ഞിനെ തന്നു മാനുഷികമായ ഒരു നിയന്ത്രണവും സന്താന നിയന് ഉൽപാദനത്തിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചില്ല ദൈവം തരുന്നതിനെ സ്വീകരിക്കുക എന്ന് തീരുമാനിച്ചു ദൈവം ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളെ ഞങ്ങളുടെ തനി യൗവനത്തിൽ തന്നു അവരെ ഞാൻ ഞങ്ങളെ ഇരുപത്തിനാല് വയസ്സു പ്രായപ്പോൾ ഉപകരിപ്പിച്ചു ദൈവം അവർക്ക് രണ്ടുപേർ കൂടെ നാല് മക്കളെ കൊച്ചുമക്കളെയും ഞങ്ങൾക്ക് ദാനം ചെയ്തു മക്കളെ ഹോവം നൽകുന്ന ദാനവും ഉദരഫലവും അവർ നൽകുന്ന പ്രതിയുമാകുന്നു പ്രതിഫലവുമാകുന്നു അപ്പോൾ വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യകത വൈകാരികമായ ആവശ്യകത അതുകൊണ്ട് വിവാഹം അനിവാര്യം രണ്ട് മാരേജ് ഹാസ് എ സോഷ്യൽ പർപ്പസ് വിവാഹത്തിന് ഒരു സാമൂഹ്യമായി എന്ന ഉദ്ദേശമുണ്ട് മക്കളെ ജനിപ്പിച്ച് ദൈവം വളർത്തി കർത്താവിന് വേണ്ടി നിലനിർത്തുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിലൂടെയാണ് മക്കൾ ജനിക്കേണ്ടത് മക്കളല്ലാതെയും ജനിക്കും എന്നാൽ ദൈവത്തിന് വിശുദ്ധമായ മക്കൾ ജനിക്കുന്നത് വൈവാഹിക ബന്ധിൽ കൂടിയാണ് മൂന്നാമത് വിവാഹത്തിനൊരു ശാരീരികമായ പർപ്പസുണ്ട് ആ പർപ്പസ് എന്ന് വെച്ചാൽ അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിരുന്ന ആഗ്രഹങ്ങളുടെ നിവൃത്തിക്കായി ഭർത്താവും ഭാര്യയും പരസ്പരം ശാരീരികമായി സഹകരിക്കുക എന്നുള്ളതാകും ഒന്ന് കുരുത് ഏഴിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്കിൽ വായിക്കുമ്പോൾ ദുർനാഥ പൂർണ്ണം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തേക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത് അതായത് മനുഷ്യന്റെ സ്വാഭാവികമായ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡിസൈഡ്സ് ആഗ്രഹങ്ങളുടെ നിവർത്തിക്ക് ഭാര്യ ഭർത്തൃ ബന്ധം അനിവാര്യമാണ് നാലാമതായി മാരേജ് ഓൾസോ ഹാസ് എ സ്പിരിച്വൽ പർപ്പസ് അതൊരാത്മീകമായിക്കുന്ന ഒരു ദേശമുണ്ട് ഓ ഭർത്താവും ഭാര്യയും പരസ്പരം വൈവാഹ്യബന്ധനോട് യോജിച്ച് കുടുംബസ്ഥരായിത്തീരുമ്പോൾ ആ വിവാഹ ബന്ധം ഒരാത്മീകമായിക്കുന്ന ഉത്തരവാദിത്വം ഓർപ്പിക്കുന്നു അല്ലെങ്കിൽ ആത്മീകമായ ഒരു കാര്യത്തെ ഓർപ്പിക്കുന്നു

മൂന്ന് ഫിസിക്കൽ റീസൺ ശാരീരികമായ കാരണം നാല് സ്പിരിച്വൽ റീസൺസ് ഈ നാല് ആവശ്യതകളും വിവാഹ ജീവിതത്തിലൂടെ നിവർത്തിക്കപ്പെടുമ്പോഴാണ് ഒരു വിവാഹം ദൈവേഷ്ഠപ്രകാരം സമ്പൂർണമായി അനുഗ്രഹിക്കപ്പെട്ട വിവാഹം ആയിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണമെങ്കിൽ ഭർത്താവും ഭാര്യയും യഥാർത്ഥമായും വീണ്ടും ചെന്ന അനുഭവമുള്ള ആളുകൾ ആയിരിക്കണം എന്നും കൂടെ ദൈവചനം വ്യക്തമായി പറയുന്നു അപ്പോൾ കുറിച്ച് പറയുമ്പോൾ ഈ കർത്താവ് സഭയെ സ്നേഹിച്ച സ്നേഹത്തുമാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന മാതൃകയായി അപ്പോസനെ പറയുന്നത് അതിൽ ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് അവനവളെ വചനമെന്ന നീർക്കഴുകലിനായി നീർകലിനാൽ കഴുകി തനിക്കായി തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തണത്തിന് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് എഫ് എസ് ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഇതിൽ വായിക്കുന്നത് അപ്പോൾ ഇവിടെ ഭർത്താവ് ഭാര്യ കർത്താവ് ഭാര്യയെ സ്നേഹിച്ച സ്നേഹം സാക്രിഫിഷ്യൽ ലവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സമർപ്പണത്തോടുകൂടിയ സ്നേഹം അതായത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് സാക്രിഫിഷ്യലി ആയിരിക്കണം ദ ലവ് ഓഫ് ലവ് ലവ് ഓഫ് ദി ഹസ്ബൻഡ് ടു ബേഡ് ഹിസ് വൈഫ് മസ്റ്റ് ബി സാക്രിഫിഷ്യൽ ലവ് അതായത് സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടിയ സ്നേഹം ആയിരിക്കണം എന്ന് നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നു യാക്കോബ് റാഹേലിനെ അത്യന്തം സ്നേഹിക്കൊണ്ട് ന വായിക്കുന്നു പതിനാല് വർഷങ്ങൾ അവൻ ലാഭാന സേവ ചെയ്തു എന്ന് വായിക്കുന്നു അവനവളെ അധികം സ്നേഹിക്കാൽ അതായത് യഥാർത്ഥമായി സ്നേഹിക്കാൽ ആ കാലം അവൻ അല്പകാലമായി തോന്നിയെന്നാണ് പതിനാല് വർഷങ്ങൾ തുച്ഛമായൊരു കാലമായിട്ടാണ് യാക്കൂബിനെ തോന്നിയത് കാരണം അറിയാമോ അവൻ അവളെ അതുപോലെ സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി എന്ത് ചെയ്യുന്നു ക്രിസ്ത്യൻ ലവ് സീക്ക് നോട്ട് ഹെറോൺ അതായത് ഒരു സ്വാർത്ഥത അന്വേഷിക്കാത്തതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഒന്ന് വരുന്ന ഈ പതിമൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല രണ്ടാമതായി പറയുന്നത് ഹസ്ബൻഡ് ലവ് വിൽ ഓൾസോ ബി സാന്റിഫയിങ് ലവ് അതായത് സാക്രിഫിഷ്യൽ ലൗ സമർപ്പണ സമർപ്പ സമർപ്പണത്തോടുകൂടി ത്യാഗാത്മകമായിരിക്കുന്ന സ്നേഹം അയക്കുന്ന പോലെ തന്നെ അതെന്തായിരിക്കണം സാന്റിഫയി ലാവും ഭർത്താവ് ഭാര്യയോടുള്ള എല്ലാ ബന്ധവും വിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭർത്താവ് ഭർത്താവിന് ഭാര്യയോടുള്ള ശാരീരികമോ മാനസികമോ വൈകാരികമോ ആത്മീകവുമായുള്ള ബന്ധം സർവനിലയിലും സാന്റിഫയിങ് ആയിരിക്കണം വിശുദ്ധം ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷികമായ ലാക്ക് അവളോടുള്ള അവൻ്റെ യാതൊരു സമീപനത്തിലും ഉണ്ടാകുവാൻ പാടില്ല എന്ന് നിശ്ചിതമായി ഇവിടെ ദൈവാത്മാവ് പറയുകയാണ്

രണ്ട് വ്യത്യസ്ത സാരിയങ്ങളിൽ ജനിച്ച് ജീവിച്ച ആളുകൾ വൈവാഹി ബന്ധിലൂടെ ഒരു ശരീരമായി ഒന്നിച്ച് ജീവിക്കുകയും ഭാര്യ ഭർത്താവിന് ഭർത്താവിനെ കർത്താവിന്റെ കർത്തൃത്വത്തിനും ഭർത്താവിൻ്റെ ശിരോസ്ഥാനത്തിനും കീഴ്പെട്ട് അനുസരിക്കുകയും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും അവളെ പോറ്റി പോറ്റിപ്പുലർത്തുകയും ചെയ്യുമ്പോൾ അവർ ഒന്നിച്ചുള്ള ആ ജീവിതം ഇറ്റ്സ് എ മിനിയേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഈസ് ചർച്ച് ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിനൊരു ഹ്രസ്വ രൂപമായി അത് മാറുന്നു ഇരുവരും ക്രൈസ്റ്റ് ലൈക്ക് ആയി മാറും ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപരായി മാറും ഒരു കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ ആ നിസ്സീവമായ സ്നേഹത്തിൻ്റെ പ്രദർശനം അവരെ ക്രിസ്തു സ്വഭാവ തുല്യരാക്കി മാറ്റുന്നു അവിടെയാണ് ക്രിസ്തുവിന്റെ ശാന്തതയും അവന്റെ മഹത്വവും അവന്റെ വല്ലഭത്വവും അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനവും വെളിപ്പെടുന്നത് യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഭർത്താവ് തന്റെ ഭാര്യയും സ്നേഹിക്കുന്നത് വിശുദ്ധ സ്നേഹത്തിലായിരിക്കും പറഞ്ഞാൽ അവന്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം അവളെ നിശ്ചയമായും വിശുദ്ധീകരിക്കുന്ന നിലയിലുള്ള ബന്ധമായിരിക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നു സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹസ്ബൻഡ്സ് ലവ് ടു വേർഡ് ഹിസ് വൈഫ് ഈസ് സാക്രിഫീഷ്യൽ ലാവ് ദൈവസേനയിലെ ത്യാഗാത്മകമായ സ്നേഹമായിരിക്കും ഭർത്താവിന് ഭാര്യയുള്ളൂ സെക്കൻഡ്ലി ഇറ്റ് ഷുഡ് ബി എ സാന്റിഫയിങ് ലവ് സമ്പൂർണമായി ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സ്നേഹം ആയിരിക്കണം വിശുദ്ധ സ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു വാക്ക് കടന്നാക്രമണം ചെയ്ത് പറയുക ആരും ധരിതിരിക്കരുത് തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയുമായി തൻ്റെ ഹൃദയമോ ജീവിതമോ പങ്കിടുന്ന ഒരനുഭവമുള്ള ഒരാളിനെ ഭാര്യയെ വിശുദ്ധമായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവെന്ന് പറയാൻ സാധിക്കുകയില്ല തൻ്റെ ഭർത്താ തൻ്റെ ശരീരം തൻ്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ ശരീരം ഭർത്താവിനും ഇതാണ് ദൈവനിബദ്ധമായി ഭാര്യ ഭർതൃബന്ധത്തിൽ ദൈവം ചെയ്യുന്ന ബന്ധം അങ്ങനെയുള്ള ബന്ധത്തെയാണ് വിശുദ്ധീകരിക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഭാര്യാ ഭർതൃബന്ധം എന്ന് പറയുന്നു എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠന് എന്ന് ശിവനേങ്കാരി പെൺകുട്ടി അവളുടെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുടുംബജീവിതത്തിലെ ഭാര്യമാർ അവരുടെ ഭർത്താവിനെക്കുറിച്ച് പ്രശംസയായി പറയും എൻ്റെ ഭർത്താവ് ദൈവത്തെ സ്നേഹിക്കുന്നവനും ത്യാഗാത്മകമായി എന്നെ സ്നേഹിക്കുന്നവനും വിശുദ്ധമായി എന്നെ സ്നേഹിക്കുന്നവനുമാകുന്നു എന്ന് പറയും മാത്രമല്ല മൂന്നാമത് ഒരു കാര്യം കൂടെ ഭർത്താവിനോട്ട് ഇറ്റ് മസ്റ്റ് ബി എ സാറ്റിസ്ഫൈ ലവ് അതായത് സംതൃപ്തിപ്പെടുത്തുന്ന സ്നേഹമായിരിക്കണം അഞ്ചാം അഞ്ചാമധ്യായ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്കുകൾ പറയുന്നുണ്ട് സംതൃപ്തി നൽകുന്ന സ്നേഹം പല ആളുകൾക്കും ജീവിതത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോകുന്നു ഉള്ളൂ സംതൃപ്തിയില്ല എന്താ കാരണം അറിയാമോ ഒന്നുകിൽ ഭാര്യയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുമ്പോട്ട് വരാത്ത ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബിഹേവ് ചെയ്യാത്ത ഭാര്യ അതിനിടയിൽ അവർ നമ്മൾ അവരുടെ പ്രതീക്ഷകൾക്കിടയിൽ ഒരു വലിയ വിലങ് തടി വരികയും ഹൃദയം കൊണ്ട് അവർ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുകയും ഒരു കിടക്കയിൽ നിദ്രകൊള്ളുകയും ചെയ്യുന്നുവെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു വിലങ്ങു തടി ഒരു തടസ്സം ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുകയും ആ ഇരുവരും സംതൃപ്തരല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ മണ്ഡലങ്ങളിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സംതൃപ്തരായിരിക്കണം അവർ കേവലം ഭാര്യാവർത്തകന്മാരെ ജീവിച്ചാൽ പോരാ ദെ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഈച്ച് അതർ ഭാര്യയുടെ സംതൃപ്തി ഭർത്താവിൻ്റെ ചുമതലയാണ് ഭർത്താവിൻ്റെ സംതൃപ്തി ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് പരസ്പര പൂരകമാണ് ഈ റിലേഷൻഷിപ്പ് ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് ഭാര്യ സ്നേഹം എങ്ങനെയായിരിക്കണം ഇറ്റ് മസ്റ്റ് ബി സാക്രിഫിഷ്യൽ ലവ് ഇറ്റ് മസ്റ്റ് ബി സാന്റിഫിങ് ലവ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി അങ്ങനെ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദ ബോത്ത് വിൽ ബി സാക്രിഫിഷ്യൽ വിൽ ബി സാന്റിഫിംഗ് ആൻഡ് ബി സാറ്റിസ്ഫയിങ് അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി കഴിയും എത്ര പ്രായമായാലും ദൈവ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്ന കർത്താവിന്റെ കർത്തൃത്വത്തിനും ഭർത്താവിന്റെ ശിരോസ്ഥാനത്തിനും കീഴ്പ്പെട്ടനുസരിക്കുന്ന സ്ത്രീയും അതുപോലെ സാക്രിഫീഷ്യലിൻ സാന്റിഫ് സാറ്റിസ്ഫയിങ് എന്നുള്ള നിലയിൽ ഭാര്യയെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭർത്താവും അവരുടെ കുടുംബ ജീവിതത്തിലെ ബന്ധം അവരെ വയസ്സ് ആകും അത് ഊഷ്മളമായി വരികയും ദൈവത്തെ കൂടുതൽ മൗത്വപ്പെടുന്നതും ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ അനിരപരമായി അവർ രൂപാന്തരപ്പെടുന്നതും ആയിരിക്കും മാർട്ടിൻ ലൂതർ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇറ്റ്സ് എ സ്കൂൾ ഫോർ ക്യാരക്ടർ പീപ്പിൾ ലീവ് ടുഗദർ റിലേഷൻഷിപ്പ് ഐദർ ഇറ്റ് വിൽ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദം ഓർ ദി വേർസ്റ്റ് ഇൻ ദം അതായത് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾപ്പെട്ട സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കുടുംബമായി പാർത്ത് അവർ മുമ്പോട്ട് പോകുമ്പോൾ അവരിലുള്ള നന്മ അല്ലെങ്കിൽ അവരുടെ തിന്മ ഇത് ആ കുടുംബജീവിതത്തിൻ്റെ പുരോഗമനത്തിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും സ്കൂൾ ഫോർ ക്യാരക്ടർ സ്വഭാവ രൂപീകരണത്തിനായി ഉള്ള ഒരു പാഠശാലയാണ് വിവാഹം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അവർ ക്രിസ്ത്യൻ ഹോംസ് ആർ ടു ബി പിച്ചേഴ്സ് ഓഫ് ക്രൈസ്റ്റ് റിലേഷൻഷിപ്പ് ടു ഹിസ് ചാർജ് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തപ്പെട്ട കുടുംബജീവിതം വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു സഭയുമായിട്ടുള്ള നിസ്സീവമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്ന ജീവിതത്തിൻ്റെ ഒരു നല്ല നന്ദിയായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ ആ ബന്ധം യൂണിയൻ ഈസ് ഈവൻ ക്ലോസർ ദാൻ ദാറ്റ് ഓഫ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ അതായത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ അതിശ്രേഷ്ഠവും അത്യ അഗാധവുമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തിലൂടെ ഉണ്ടാകുന്നതാണ് മക്കൾ ആ മക്കൾക്ക് പേരൻസിനോട് ബന്ധമുണ്ട് പേരൻറ് റിലേഷൻഷിപ്പ് പാ ഈ പേരൻസിന് മക്കളോട് ചിൽഡ്രൻ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരാകുന്ന കുടുംബം അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരോടും അവർക്ക് കുഞ്ഞുങ്ങളോടുമുള്ള ബന്ധത്തെക്കാൾ അഗാധവും അത്യാഘാതവും പിന്നെ അവാച്യവും അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠവുമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം സ്നേഹം എന്ന് പറയുന്നു ആ സ്നേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമാണ് ഇത് അവിടെയാണ് എൻ്റെ പ്രിയേ നീ സർവാംഗ സുന്ദരി നിനൽ യാതൊരു ഇല്ലായ ഇടയ ബാലകനും എൻ്റെ പ്രിയൻ വെണ്മയും ചൂപ്പുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ എന്നും ദൈവ ഭജനം പറയുന്നത് എബ്രാലേഖനം അധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർനിർപ്പുകാരെയും വിപിയാരികളെയും ദൈവം വിധിക്കും എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് വിവാഹം വിശുദ്ധമായിരിക്കുന്ന പോലെ വിവാഹ ജീവിതവും വിശുദ്ധമായിരിക്കണം വിവാഹത്തിന്റെ കിടക്ക അത് ഏറ്റവും പരിഭാവനമായിരിക്കണം വളരെ വ്യക്തമായി പറഞ്ഞാൽ ഭർത്താവിന്റെ കിടക്കയിൽ അവരുടെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെ ജീവിതത്തിൽ ഒരിക്കലും കാണുവാൻ പാടില്ല ഭാര്യയുടെ കിടക്കയിൽ അവളുടെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനെ ഒരു കാലത്തും ഒരിക്കലും അരനിമിഷം പോലും കാണാൻ പാടില്ല അങ്ങനെയുള്ള ജീവിതത്തെയാണ് പറയുന്നത് കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് പറയുന്നു രണ്ടാമത് അവരുടെ ആത്മീകവും ശാരീരികവും മാനസികവും വൈകാരികവുമായ മണ്ഡലങ്ങൾ സംതൃപ്തമായിരിക്കണം സംതൃപ്ത ഭർത്താവിനെ കൊണ്ട് സംതൃപ്തിയില്ലാത്ത ഭാര്യമാരും ഭാര്യമാരെ കൊണ്ട് സംതൃപ്തമല്ലാത്ത ഭർത്താക്കന്മാരും പരപുരുഷ പരസ്ത്രീ ബന്ധം തേടുന്നെങ്കിൽ അതിനെ വിശുദ്ധ വേദപുസ്തകം വ്യവിയാരം എന്നാണ് പറയുന്നത് ദുർനടപ്പ് എന്നും അതിനെ വിളിക്കുന്നു എന്നാൽ ദുർനിറപ്പുകാരെയും വ്യവികാരികളെയും ദൈവം വിധിക്കും വളരെ വ്യക്തമായി അത് വേർപാടുകാലിലാണെങ്കിലും ബന്ധക്കോശിലായാലും ഏത് കാലിലായാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരപുരുഷ പരസ്ത്രീ ബന്ധമുണ്ടായാൽ അതിനെ ദുർനടപ്പെന്നും നടപ്പെന്നും വ്യഭിചാരമെന്നുമാണ് വിശുദ്ധ വേദോഷം പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വേർപാട് സഭയെ പൊതുവായി ഞാൻ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാണ് ഫെയ്ക്ക് ഐഡിയ ഉണ്ടാക്കി ചില ആളുകൾ രംഗത്ത് വന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്ത് മാനസിക സമൃദ്ധിലാക്കുന്നു നോക്കിക്കോണം വേർപാടുകാരനായിരുന്ന സഹോദരൻ ഫെയ്ക്ക് ഐഡിയ ഉണ്ടാക്കി വേർപാടുകാരുടെ പൊതുസംരക്ഷണ സമിതിയുടെ അംഗമായി പ്രവർത്തിക്കുന്നു എത്ര നാണം കെട്ട വിഷയമായി ഇസ്കേരിയത്ത യൂതായേക്കാൾ കഷ്ടമല്ലേ ഇങ്ങനെയുള്ള ആളുകൾ ഏഹ് ഒരു നാളിൽ നീ ഓർത്തുകൊള്ളണം ഞാൻ ഈ രാത്രി ഇന്നലെ കൊടുത്ത മെസ്സേജിൻ്റെ വാക്കിയാൻ പറയുക ഫെയ്ക്ക് ഐഡിയ ഉണ്ടാക്കി ബോർപെട്ട് ദൈവീന്ദ്രന്റെ മധ്യത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി കഷ്ടവും അപമാനവും സഹിച്ച് ത്യാഗം സഹിച്ച് രോഗതുല്യമായ രോഗാതുമായി ശരീരത്തിൽ വസിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി സുവിശേഷം വിലയുന്ന ദൈവത്തിൻ്റെ ദാസനെ അപമാനിക്കാൻ നീ ഫെയ്ക്കേടിയ ഉണ്ടാക്കി നീയെ ആക്ര ആക്രമണം അടിച്ചുവിട്ട് അയോഗ്യന്മാരും ജഡീകന്മാരും നിരന്തരം ദൈവദാസന്മാരെ അപമാനിച്ചും വ്യക്തിഹത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ടാഗ് ചെയ്തും നീ ദോഷം പ്രവർത്തിച്ചാൽ നീ നശിക്കും രണ്ട് നിന്റെ സന്താനങ്ങൾ നശിക്കും മൂന്ന് നിന്റെ തലമുറകൾ നശിക്കും നീ രണ്ടു രണ്ടുനില കെട്ടു നിനക്ക് ശാപമായി വരും അത് നീ പ്രത്യേകം മനസ്സിലാക്കണം നീ ഉണ്ടാക്കിയതെല്ലാം നിനക്ക് ശാപമായി വരും ആശുപത്രിയിലെ മുഴുവൻ മരുന്നും ലോകത്തിലെ വിദഗ്ദ്ധന്മാരായ ഡോക്ടേഴ്സും ഡോക്ടേഴ്സും ഒന്നും നിനക്ക് ശാന്തിയും സമാധാനം നൽകില്ല സ്വസ്ഥതയില്ലാത്ത നീ ആരുടെ സ്വസ്ഥത കെടുത്തിയോ നീ ആരെ കണനുപിടിപ്പിച്ചോ നീ ആർക്ക് ദോഷം നിരൂപിച്ചോ നീ ആരുടെ മനോസ്വസ്ഥത കെടുത്തിയോ നീ ആർക്ക് ദോഷം നിരൂപിച്ചോ അതെല്ലാം ഏഴ് മടങ്ങായി നിന്റെ തലമേൽ തന്നെ മടങ്ങി വന്നിട്ട് അത് നിനക്ക് ശാപമായി ഭവിക്കും എന്നാണ് ദൈവനും പറയുന്നത് ബാബിലൂറിന് മേലങ്കിയായ ടെർലിൻ ഷർട്ടിൻ്റെയും അതുപോലെ തന്നെ സുന്ദരമാകുന്ന റെയ്മോണ്ട് സ്യൂട്ടിംഗ് പാൻസിന്റെയും അടിയിൽ നീ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള വ്യാജ കട്ടികൾ അതായത് ഫെയ്ക്ക് ഐഡികൾ അതിൻ്റെ മറ നീക്കി സ്വർഗത്തിലെ ദൈവം പുറത്തെടുത്ത് ലോകത്തിൽ വിശ്വാസ സമൂഹത്തിന് മുമ്പാകെ നിന്നെ പരസ്യ പരസ്യകോലമാക്കി ദൈവം തീർക്കുന്ന ദിവസം അധികം വിദൂരമല്ല ഇത് ഞാൻ പറയുന്ന ദൈവ ആത്മാവിൽ പറയുകയാണ് ശ്രദ്ധിച്ചോളുക കുടുംബജീവിതത്തിൽ മാന്യതയുള്ള കുടുംബജീവിതം നയിക്കുന്ന ഭാര്യാവർത്താക്കന്മാർ അവരെ അന്തസ്സും അഭിമാനമുള്ളവരായി ദൈവത്തെ ഭയപ്പെട്ട് ദൈവപ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് മക്കളെ പൂർണ്ണ അനുസരിച്ച് വളർത്തി അവർ യോഗ്യരായി ജീവിക്കും മറ്റുള്ള ദൈവദാസന്മാരെ ആക്രമിക്കാൻ ഫേക്കേടിയ ഉണ്ടാക്കി വേർപാടുകാരുടെ പൊതുസംരക്ഷകരായി നിൽക്കുന്ന ഫേക്കുകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ഭാവി വഴിപഴിച്ച് നിന്റെ ജീവിതത്തിൻ്റെ തീരാ കണ്ണുനീരായി അവർ ഭാവിയിൽ നിന്റെ ഈ പ്രവൃത്തി മുഖാന്തരം മാറുകയും ചെയ്യും അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ശിരോസ്ഥാന കീഴ്പ്പെട്ടും ഭർത്താവിന്റെ ഭർത്തൃത്വത്തിന് കീഴ്പെട്ടും ഭാര്യയും കർത്താവിന് കീഴ്പ്പെട്ടനുസരിച്ച് ഭാര്യമാരെ പോറ്റിയും പുലർത്തിയും നിർവ്യാജമായി സ്നേഹിച്ചും ത്യാഗാത്മകമായി സ്നേഹിച്ചും വിശുദ്ധിയിൽ ജീവിച്ചും അതുപോലെ സംതൃപ്തിയിൽ ജീവിച്ചും മാതൃകയുള്ള കുടുംബമായി ജീവിക്കണം എന്നും അപ്പോസനായ പൗലൂസ് പ്രസ്താവിക്കുന്നു ഈ പഠനത്തിലൂടെ എഫ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ പര്യവസാനിക്കുന്നു കർത്താവ് എന്ന് ചോദിച്ചാൽ വരും ദിവസങ്ങളിൽ ആറാം അധ്യായം കൂടെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ ഏകദേശമായി ഒരു മുപ്പത്തി എട്ട് മുപ്പത്തിയൊൻപത് എഫ്യൂസുകൾ കൊണ്ട് ഈ പഠനം പൂർത്തീകരിക്കപ്പെടും എന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം എനിക്ക് വളരെ സന്തോഷമുണ്ടായി സോഷ്യൽ മീഡിയയുടെ മറുപുറത്ത് എൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തും എന്നെ പരസ്യമായി അപകീർത്തിപ്പെടുത്തിയും അപമാനിച്ചും എനിക്ക് വിരോധമായി ദോഷം പ്രവർത്തിക്കുന്ന ഫെയ്ക്ക് ഐ ഡികളായ ചില വേർപാടുകാരുടെ സഹോദരന്മാരുടെ എന്നെ പുച്ഛിച്ച് പുറന്തുള്ളുമ്പോൾ പിറമത്തു നിന്ന് ഒരു പെന്തക്കൂസുകാരൻ സഹോദരൻ ഈ ഓൺലൈനിൽ ദൈവചനം പഠിക്കുന്ന ഒരു ദൈവ ഒരു പൈതൽ അത് യാക്കോമവിശ്വാസം എന്ന് വിശ്വാ വിശ്വാസി ഒരു സഹോദരൻ എൻ്റെ കുടുംബത്തിൽ എന്നെ കാണേണ്ടതിന് അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ വരികയും ചില മിനിറ്റുകൾ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു അതുപോലെയുള്ള അനേക സഹോദരന്മാർ ഈ സോഷ്യൽ മീഡിയയിലുള്ള ക്ലാസ്സുകൾ അനുഗ്രഹമാക്കി അവരെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സർവേശ സകലത്തിലും സർവ്വ ദൈവനാമം മഹത്വപ്പെടുവാണ്ടിയാകട്ടെ ഞാനും എൻ്റെ ഭാര്യയും ഈ ദിവസങ്ങൾ മാനസികമായി വളരെ ക്ഷീണിതരാണ് അതിന് കാരണം വേർപാട് സഭയിൽ തന്നെ പെട്ട ചില വേർപാട് സഭയുടെ പൊതുസംരക്ഷണ സമിതി അംഗങ്ങൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചുള്ള രണ്ട് മൂന്ന് മൂന്നാലാളുകൾ ഫെയ്ക്ക് ഐ ഡി ഉണ്ടാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യാക്രമണം ചെയ്ത് മാനസികമായി ദണ്ഡിപ്പിക്കുന്നു പോലീസ് അതോറിറ്റികൾ അന്വേഷിക്കേണ്ട വിഷയമായിട്ട് ഇത് ഇരിക്കുന്നു വരും ദിവസങ്ങളത് അന്വേഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എന്നെ സോഷ്യൽ മീഡിയ വഴി വളരെ കിരാതമായി ഉപദ്രവിച്ച ചില ആളുകളുടെ ഒരു കേസിൻ്റെ വക്കിൽ വരെ പോയെങ്കിലും കർത്താവിൻ്റെ ക്ഷമ ഞാൻ വീണ്ടെടുത്ത് ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറായെങ്കിലും ഇപ്പോൾ മറ്റ് ചില ക്ഷുദ്രജീവികൾ രംഗത്ത് വന്ന് മാനസികമായി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഓർപ്പിച്ച പോലെ മിനിഞ്ഞാന്നെ ഈ സിസ്റ്റോളിക് പ്രഷറ് വൺ തേർട്ടി ആയിരുന്നു പറഞ്ഞാൽ എൻ്റെ തലമുണ്ട പൊട്ടി ഞാൻ ചത്താൽ അത് കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഫേക്കുകൾ നിങ്ങൾ ഏതാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരും ഏത് ബീജത്താൽ വീണ്ടും ജനിച്ചവരുമാകുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ എന്നെ കേൾക്കുന്നവർ വിധിക്കട്ടെ ഞാൻ തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മാതൃകയുള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പെടുത്തില്ല എങ്കിൽ നീ ഒളിഞ്ഞിരുന്ന് ചെയ്യുന്ന പ്രവൃത്തി നിൻ്റെ മക്കൾ പാഠ്യപദ്ധതിയാക്കി സ്വീകരിച്ച് അവൻ നിൻ്റെ നെഞ്ചത്തും മുതുകിനും എന്ന ഭാരമായി കാലയക്ര ഉരുണ്ടു തരുമ്പോൾ മറിഞ്ഞു വീഴും പിന്നീട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചാലും ജീവരക്ഷയ്ക്ക് മാർഗം ഉണ്ടാകുകയില്ല എന്നുള്ള ഭയനിർദ്ദേശം ഓർപ്പിച്ചുകൊണ്ട് മാതൃക കുടുംബമായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്തൃ ശുശ്രൂഷയും സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട് താങ്ക്